ഈ നമ്മള് ഫെമിനിസം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ലിബറലിസത്തിന്റെ ഭാഗമായിട്ട് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഇസമാണ്. ഇപ്പോ ഇസങ്ങളാണല്ലോ, ഇപ്പൊ എവിടെ നോക്കി കഴിഞ്ഞാലും എല്ലാം ഇസങ്ങളാണ്. ഈ എല്ലാ ഇസങ്ങളും അടിസ്ഥാനപരമായിട്ട് ഒന്നിലധികം ജനങ്ങളെ മാനേജ് ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. അതായത് മതങ്ങൾ നിർവഹിക്കുന്ന ആ ഒരു ധർമ്മം ആ ഒരു സ്പേസിലേക്ക് കടന്നു കയറി അവർ നിർവഹിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പ്രവണതയുടെ ഫലമായിട്ടാണ് ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ നമ്മളൊരു ഇസമായിട്ട് കാണുന്നത്. അപ്പൊ നമ്മളിവിടെ ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ചാല് ഫെമിനിസം ചർച്ചാ വിഷയമാവുന്നത് മെനിനിസം ഉണ്ടായത് കൊണ്ടാണ് എന്ന് പറയാം. രസകരമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാല് ഈ ഫെമിനിസവും മെനിനിസവും ഒരേ പ്രത്യയശാസ്ത്രത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ്. അതായത് ലിബറലിസം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നത്, കൊലവിളിയൊക്കെ നടത്തുന്നതൊക്കെ ഇവര് ഒരേ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളായിട്ട് നിന്നുകൊണ്ടാണ്. അതാണ് രസകരമായിട്ടുള്ള ഒരു സംഗതി, പക്ഷെ നമ്മളെ ശ്രദ്ധിക്കാറില്ല. ഇനി ഇതിന്റെ ഒരു ഫെമിനിസം നമ്മളെ ആളുകൾക്ക് അത് എങ്ങനെയാണ് സമൂഹത്തിന് ഉപദ്രവമാവുന്നത് അല്ലെങ്കിൽ അത് സ്ത്രീകൾക്ക് തന്നെ ഉപദ്രവമാവുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അത് വിജയിക്കണം എന്നില്ല. അതാണ് ഇതിലെ മറ്റൊരു രസകരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാല്. കാരണം നമ്മൾ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലിബറലിസത്തിന്റെ ഇരകളാണ്. ബാക്കിയുള്ളവർ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇരകളാണ് നമ്മള്. പക്ഷേ നമ്മുടെ എല്ലാ ചിന്തകളുടെയും അടിസ്ഥാന തത്വമായിട്ട് നമ്മൾ ഈ സിദ്ധാന്തം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് നിർവചനം ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നും. അതായത് എല്ലാത്തിനോടും ഒരു ലൂസായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഡോഗ്മ ഇല്ലാത്തൊരു കാഴ്ചപ്പാട്, അതുപോലെ പ്രത്യേകിച്ച് ഒരു അതോറിറ്റേറിയൻ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത ഒരു റബല്യസ് അല്ലെങ്കിൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സമീപനം കാത്തുസൂക്ഷിക്കുന്ന ഒരു ചിന്താധാര അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവാഹം, ഒരു തയ്യാറെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു, രണ്ടു മൂന്ന് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പറയാണ്. കാരണം ഇത് ആളുകൾക്ക് അങ്ങോട്ട് അൺലേൺ ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ളൊരു സംഗതിയാണ്. അതെന്താ വെച്ചാല് എല്ലാവരും തുല്യരും സ്വതന്ത്രരുമായിട്ട് ജനിക്കുന്നു എന്നുള്ള ലിബറലിസത്തിന്റെ ഈ മുദ്രാവാക്യമാണ് നമ്മൾ ഫെമിനിസ്റ്റുകളുടെയും മെനിനിസ്റ്റുകളുടെയും ഒരു അടിസ്ഥാന തത്വചിന്തയായിട്ട്, നമ്മളൊക്കെ തൗഹീദ് എന്ന് പറയുന്നത് പോലെ അവരുടെ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്താധാരയാണ്. അവിടെ ദൈവത്തിന് പകരം മനുഷ്യനാണ് എല്ലാ ധാർമ്മികതയുടെയും എല്ലാ ശരിയും തെറ്റിന്റെയും ആധാരശില എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാന ശിലയാണ് ഈ പറയുന്നത്. അതായത് മനുഷ്യരെല്ലാവരും തുല്യരായി ജനിക്കുന്നു, തുല്യരായി തുല്യ സ്വതന്ത്രരുമായിട്ട് സ്വതന്ത്രരും തുല്യരുമായിട്ട് ജനിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ നമുക്ക് ഈ ജോൺ ലോക്കിക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്നും യുണൈറ്റഡ് നേഷൻസിന്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന അവരുടെ പേജിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. രണ്ടാമത്തെ ആർട്ടിക്കിളായിട്ട് അത് പറയുന്നുണ്ട്. ശരിക്ക് ഇത് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ലോകത്ത് സമത്വം എന്ന് പറയുന്നത് ഒരിടത്തുമില്ല. ഒരു ചെടിയും മറ്റു ചെടി പോലല്ല. ഒരു മാവും ഒരു മാവിന്റെ അണ്ടി നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും മാവിന്റെ അമ്മ മാവിന്റെ അതേ സ്വഭാവത്തോടും രുചിയോടും കൂടി ഉണ്ടാവുന്നില്ല. ഓരോ മക്കളും വ്യത്യസ്തരാണ്, ഓരോ വർഗവും വ്യത്യസ്തരാണ്, ഓരോ രാഷ്ട്രവും വ്യത്യസ്തമാണ്, രാഷ്ട്രത്തിലെ പ്രജകളും വ്യത്യസ്തമാണ്, അവരുടെ അവകാശങ്ങളും വ്യത്യസ്തമാണ്. ഇവരുടെ ഇടയിൽ തന്നെ ഈ പറയുന്ന ഈ ഒരു നമ്മുടെ നാട്ടിലെ കാസ്റ്റ് ഹിയറാർക്കി പോലെ അവിടെ ഈ സമ്പത്തിന്റെയും അതുപോലെ വർണ്ണത്തിന്റെയും അതുപോലെ വംശത്തിന്റെയും മേൽ ഉണ്ടാക്കി വെച്ച ഹിയറാർക്കി, അതായത് ഒരു തട്ടുതട്ടായിട്ടുള്ള ഒരു ശ്രേണീബദ്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അവിടെ അടിയാളരും അതുപോലെ മേധാവികളും തമ്പ്രാക്കന്മാരും ഉണ്ടായിരിക്കും. അതിന്റെ പേരുകൾ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമാണ് ഉള്ളത്. അപ്പോ തമ്പ്രാക്കന്മാർ കണ്ടുപിടിച്ച തമ്പ്രാക്കന്മാർ എന്ന് സത്യം പറഞ്ഞാല് പുരുഷന്മാർ തന്നെയാണ്. അതായത് നമ്മളീ പറയുന്ന രീതിയില് ഇവിടെ ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ ഒരു
മറ്റേ എന്താണ് അതിനൊരു വാക്ക് പറയലോ, പുരുഷാധിപത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പാട്രിയാർക്കി എന്ന് പറയുന്ന, പാട്രിയാർക്കിസം. ആ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അടിസ്ഥാനം. കാരണം പുരുഷന്മാരെ തന്നെയാണ് ഇവിടെ ഈ ലോകം നിയന്ത്രിച്ചിട്ടുള്ളത്, അത് ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മള് ഈ പാട്രിയാർക്കി അവരുടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഈ പുതിയ മതത്തിന്റെ ലേബലിൽ അവർ അവതരിപ്പിച്ച നിരവധി ഓഫ്ഷൂട്ടുകളുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്നതും ലിബറലിസം എന്ന് പറയുന്നതും മോഡേണിസം എന്ന് പറയുന്നതും പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നതും ഫെമിനിസം മെനിനിസം ഈ പറയുന്ന സംഗതികളൊക്കെ അടിസ്ഥാനപരമായിട്ട് ഒരൊറ്റ ഒന്നാണ്. അപ്പൊ നമ്മൾ ബുദ്ധമതത്തിന്റെ ഓഫ്ഷൂട്ട് മഹായാനം, ഹീനയാനം, അതുപോലെ മറ്റേ കൺഫ്യൂഷനിസം എന്നൊക്കെ പറഞ്ഞ ടാവോയിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാന ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ വിശ്വാസം ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് നമ്മള് മുമ്പുണ്ടായിരുന്ന ഒരു 100 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന സർവ്വസാധാരണമായിരുന്ന അടിമത്ത വ്യവസ്ഥക്ക് പകരം ആയിട്ട് ഇവര് ഈ അടിമത്തം തന്നെ പരോക്ഷമായിട്ട് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു തത്വമായിട്ട് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചതാണ് ഈ പറയുന്ന അടിസ്ഥാന തത്വം. അതായത് എല്ലാവരും തുല്യരായി ജനിക്കുന്നു, എല്ലാവരും സ്വതന്ത്രരായിട്ട് ജനിക്കുന്നു എന്നുള്ളത്. ആരും തുല്യരായിട്ടും സ്വതന്ത്രരായിട്ടും ജനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഈ ഒരു കൺഫ്ലിക്റ്റ് നമ്മള് ഈ ജബ്രകൾ എന്ന് പറയുന്ന തീവ്ര യുക്തിവാദികൾ, അൾട്രാ തീവ്ര യുക്തിവാദികളായിട്ടുള്ള ആളുകളുടെ മതം എന്ന് പറഞ്ഞാൽ ഈ ലിബറലിസം തന്നെയാണ്. അവര് ലിബറലിസത്തിന്റെ തത്വങ്ങളായിട്ടാണ് അവരുടെ ധാർമ്മികത അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലിബറലുകളായിട്ട് നമ്മൾ ഇടതുപക്ഷത്തിന്റെ ആളുകളായിട്ട് കാണുന്ന ആളുകളും ഈ പറയുന്ന ലിബറലിസത്തിന്റെ ലിബറലിസത്തെ മതമായിട്ടും അവരുടെ വിശ്വാസ സംഹിതയായിട്ടും ഒക്കെ കാത്തുസൂക്ഷിച്ച് അതിനെ താലോലിക്കുകയും അതിന്റെ സങ്കല്പങ്ങൾ വിശുദ്ധമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മതമാണ് എന്ന് പറയുന്ന ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ അവിടെ ഫ്രാൻസിലോ അല്ലെങ്കിൽ ബ്രിട്ടനിലോ പോയിട്ട് നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യേശു ക്രിസ്തുവിനെ തന്നെയോ തെറി പറഞ്ഞാലോ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് കാർട്ടൂൺ വരച്ച് അപഹസിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവരിൽ നിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ ലിബറലിസത്തിന്റെ വിശുദ്ധ പശുക്കളെ വിമർശിച്ചു കഴിഞ്ഞാലും നിങ്ങൾ മിക്കവാറും ജയിലിലാവാൻ വളരെ കുറഞ്ഞ സമയം മതി എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഒരു തുണി എടുക്കുന്ന പ്രശ്നം ഇപ്പൊ നമ്മൾ ഒളിമ്പിക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ലിബറലിസത്തിൽ സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു സംഗതി വെച്ചാൽ സ്ത്രീകൾ പരമാവധി തൊലി പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ സ്ത്രീകൾ വസ്ത്രം ഉടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലിസത്തിന്റെ ഒരു ബ്ലാസ്ഫെമി ആയിട്ടാണ്, അതായത് ഒരു മതവിദ്വേഷ മായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇപ്പൊ പറയാണ് LGBTQ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഗതി ഇല്ല, അത് ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആണ്, രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ അവരുടെ ബീച്ചുകളിൽ ബിക്കിനി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫ്രാൻസിൽ ഇപ്പൊ അവിടെ പർദ്ദ ധരിച്ചു വരുന്ന, മുഖം മൂടി ധരിച്ചു വരുന്ന സ്ത്രീകൾക്കൊക്കെ അവർ നിർബന്ധമായിട്ട് പർദ്ദ അഴിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ അവിടെ ബീച്ചിൽ പോയിരിക്കുന്ന സ്ത്രീകൾ തന്നെ തല പോലും മറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിക്കിനി ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നടക്കുന്നത് ലിബറലിസം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എല്ലാത്തിനോടും ലൂസ് ആയിട്ടുള്ള ഒരു സമീപനമല്ല, നേരെ മറിച്ച് വളരെ വളരെ കൃത്യമായ, വളരെയധികം മനുഷ്യനെ നിയന്ത്രിക്കുന്ന, വളരെ കുടുസായിട്ടുള്ള, ഇപ്പൊ നമ്മൾ സാധാരണ മതങ്ങളെക്കാൾ ഉപരി കുട്ടായിട്ടുള്ള ഒരു ചിന്താധാര അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഏതായാലും നമ്മള് ആബിസ്താവ് വന്നിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഈ ഫെമിനിസം എന്നൊരു വിഷയം നമ്മൾ ഇതിനു മുമ്പും കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ക്ലിയർ ആക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇത്തരണത്തിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും അതുപോലെ അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പുരോഗമനാത്മകമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഫെമിനിസത്തിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ഒരു സ്വഭാവം ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കാണാം. അടുത്ത കാലത്തല്ല, ഫെമിനിസ്റ്റുകളാണ് ഈ പറഞ്ഞ എല്ലാ പുരോഗമനത്തിനും കാരണം എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമം നമുക്ക് കാണാൻ സാധിക്കും.
പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ രണ്ട് ജെൻഡറിനും അടിസ്ഥാനപരമായി ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാ വിഷയങ്ങളിലും നൽകുക എന്ന് പറയുന്ന ആ ഒരാശയം, അത് ആദ്യമായിട്ട് മുമ്പോട്ട് വെച്ചത് ഫെമിനിസ്റ്റുകളല്ല എന്നുള്ളതാണ് വാസ്തു. അതാദ്യമായിട്ട് മുമ്പോട്ട് വെക്കുന്നത് കാലങ്ങൾക്ക് മുമ്പേ ആ ഓപ്പർച്യൂണിറ്റി വാദിക്കുന്ന ലിബറലിസ്റ്റുകൾ ഏകദേശം 15-ാം നൂറ്റാണ്ട് കാലഘട്ടം മുതൽ തന്നെ യൂറോപ്യൻ സമൂഹത്തിലുണ്ട്. അതുമാത്രമല്ല 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് മുതലൊക്കെ വളരെ ശക്തമായിട്ട് ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ആളുകൾ രംഗത്തുണ്ട്. അവരൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോ സിവിൽ ലിബർട്ടി അല്ലെങ്കിൽ എക്കണോമിക് ഫ്രീഡം തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് എന്താ എംപ്ലോയ്മെന്റ് മേഖലകളിലും മറ്റുമൊക്കെ, ഒരേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള ജോലികൾ ലഭ്യമാകണം എന്നുള്ള ആ ഒരു ഐഡിയ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ വക്താക്കളായ ജോൺ ലോക്കെ, ജീൻ ബാപ്റ്റിസ്റ്റും അതുപോലെ ഡേവിഡ് റിക്കാർഡോ ഇങ്ങനെ ഉള്ള ഒരുപാട് വ്യക്തികൾ മുമ്പോട്ട് വെച്ചതായിട്ട് കാണാം. അടിസ്ഥാനപരമായി ക്ലാസിക്കൽ ലിബറലിസത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതൊരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ആണെങ്കിൽ പോലും, അങ്ങനെ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അതിൽ സിവിൽ ലിബർട്ടികളെ കുറിച്ച് സംസാരിക്കുന്നവരൊക്കെ തന്നെ വളരെ അടിസ്ഥാനപരമായി ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി. അത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള വ്യത്യസ്തരായ ചിന്തകന്മാര് അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് അവരൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി. അത് പലപ്പോഴും വളരെ വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഒക്കെ സ്ത്രീകൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പുരോഗമനങ്ങൾക്കും സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അത് മൊത്തത്തിലുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തരത്തിലുള്ള നിരവധി മേഖലകളിൽ പുതിയ ഉണർവുകളും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും ഒക്കെ ഉണ്ടായതിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമാണ് ഇതിലൊക്കെ കാണുന്നത്. അപ്പോൾ ക്ലാസിക്കൽ ലിബറലിസ്റ്റുകൾ വളരെ വ്യാപകമായിട്ട് തന്നെ ഈ പറഞ്ഞ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിലേക്ക് വരുമ്പോൾ, പലപ്പോഴും ഫെമിനിസത്തിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഈ ഫെമിനിസത്തിന്റെ തുടക്കത്തിൽ തന്നെ പലപ്പോഴും ഫെമിനിസ്റ്റുകളായിരുന്ന സ്ത്രീകൾ പോലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഔട്ട്കം അതിന് വേണ്ടി വാദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിന് ഏറ്റവും ആദ്യത്തെ പ്രയോക്താക്കളൊന്നും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, പലപ്പോഴും അവര് തുല്യ വോട്ടവകാശത്തിന് വേണ്ടി മറ്റും വാദിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഞങ്ങൾ പുരുഷന്മാർക്ക് തുല്യമാണ് എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യകാലത്തെ ഫെമിനിസ്റ്റുകൾ രംഗത്ത് വന്നിരുന്നത് എന്ന് അതിന്റെ ചരിത്രപരമായിട്ടുള്ള രേഖകളിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫെമിനിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫെമിനിസം ആണ് ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണ് എന്ന് വാദിക്കുന്ന ഫെമിനിസം അല്ല, മറിച്ച് മൊത്തത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷനും ക്ലാസിക്കൽ ലിബറലിസം പോലെയുള്ള യൂറോപ്യൻ ഏരിയകളിൽ നിലനിന്നിരുന്ന ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന ക്ലാസിക്കൽ ലിബറലിസം പോലെയുള്ള ഐഡിയോളജികളുമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്റെ രത്ന ചുരുക്കം. അതേസമയം ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ വളരെ വ്യാപകമായിട്ട് ഊന്നി പറയുന്ന പല കാര്യങ്ങളും അടിസ്ഥാനപരമായി സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിനോ അല്ലെങ്കിൽ പുരോഗമനത്തിനോ കാരണമാകുന്ന വലിയ സംഭവങ്ങളൊന്നുമല്ല, മറിച്ച് ചെറിയ ചെറിയ വിഷയങ്ങൾ, ഭാഷയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീ വിരുദ്ധത എന്ന പേരിൽ, ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ മാൻ എന്ന പദം
പലപ്പോഴും മനുഷ്യ സമൂഹം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. മാൻ ഈസ് എവ്രിവെയർ ഇൻ ചെയിൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനുഷ്യ സമൂഹം എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്നാണ്. എന്നാൽ അവിടെ എന്തുകൊണ്ട് വുമൺ എന്ന് പറഞ്ഞില്ല എന്നതുമാതിരിയുള്ള ചില, അതുപോലെ എന്തുകൊണ്ടാണ് ദൈവത്തെ ഹീ അല്ലെങ്കിൽ അവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്, ഇമാതിരി ഭാഷാപരമായിട്ടുള്ള കുറെ വിഷയങ്ങൾ. അതുപോലെ ഈ അടുത്ത സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നമുക്ക് വിദേശത്തൊക്കെ ഗൈസ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഹായ് ഗൈസ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഈ ഗൈസ് എന്നുള്ള ആ ഒരു പ്രയോഗം സത്യത്തിൽ അത് ഗേൾസിനെയും ബോയ്സിനെയും ഒരുപോലെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ അത് പുരുഷനെ ആയിരുന്നു കൂടുതലും അത് വിശേഷിപ്പിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇത് അങ്ങനെ അതിലൂടെ സത്യം പറഞ്ഞാൽ നമ്മൾ പാട്രിയാർക്കിയെ ശക്തിപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഈ അടുത്ത സമയത്ത് വളരെ പ്രമുഖമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ, ഫെമിനിസ്റ്റ് ഐഡിയോളജിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഇത്തരത്തിലുള്ള ഭാഷാപരമായിട്ടുള്ള കുറെ വിഷയങ്ങളും, ഒരുപക്ഷെ ഒരു വലിയ പ്രിവിലേജിൽ നിന്നുകൊണ്ട്, വലിയൊരു പ്രിവിലേജ് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉള്ള, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ഒരു വലിയ പ്രിവിലേജിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെ കുറിച്ച് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇളക്കി വിടുക എന്നതിൽ കവിഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ വിവാഹിതരായ ഭർത്താക്കന്മാരാൽ കഷ്ടപ്പെടുന്ന, മദ്യപാനികളായിട്ടുള്ള ഭർത്താക്കന്മാരെ കൊണ്ട് കഷ്ടപ്പെടുന്ന, വലിയ തോതിലുള്ള ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒന്നും വിഷയങ്ങളെ സംബന്ധിച്ച് ഇവർ വലിയ തോതിൽ സംസാരിക്കാറില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇവരുടെ ചർച്ചകളിലൊക്കെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഭാഷാപരമായിട്ടുള്ള, അതുപോലെ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം ജോലികളിൽ അവർക്ക് ലഭിക്കുന്ന ശമ്പളം കുറവാണ് എന്ന് പറഞ്ഞ് ജെൻഡർ പേ ഗ്യാപ്പിന്റെ ഒരു ആർഗ്യുമെന്റ് പലപ്പോഴും യൂറോപ്യൻ നാടുകളിലും, അത് ഇപ്പോ ഇന്ത്യയിലേക്കും ഒക്കെ വ്യത്യസ്തമായ രൂപത്തിൽ വരാറുണ്ട്. അവിടെ ജെൻഡർ പേ ഗ്യാപ്പ് ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് വന്നതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഈ ജെൻഡർ പേ ഗ്യാപ്പ് അല്ലെങ്കിൽ 23% സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ജോലികൾ ചെയ്യുന്നതിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നുള്ള ഒരു വാദമാണ് ഈ ജെൻഡർ പേ ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു സംഗതി, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാ സ്ത്രീകളും ജോലി ഉള്ള അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും ടോട്ടൽ എടുത്തിട്ട് അവർക്ക് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് അതിന്റെ ആവറേജ് എടുക്കുകയാണ് ചെയ്യുക. അതുപോലെ അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതിൽ കിട്ടുന്ന ആവറേജുകൾക്കിടയിൽ 23% ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷെ അവിടെ രസകരമായിട്ടുള്ള വസ്തുത, അങ്ങനെ നമുക്കൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വലിയ പോരായ്മകളുണ്ട്. കാരണം പുരുഷന്മാര് ചെയ്യുന്ന ജോലികൾ വ്യത്യസ്തമായിരിക്കാം, സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോ ഓക്യുപ്പേഷനോ പൊസിഷനോ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ജോബ് ടെന്യർ, എത്ര കാലം അവര് ജോലി ചെയ്തു എന്നോ, ഓരോ ആഴ്ചയിലും എത്ര മണിക്കൂറുകൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്രൈറ്റീരിയ ഇതിന്റെ കൂടെ ഉണ്ട്. അതൊന്നും പരിഗണിക്കാതെയാണ് ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർഗ്യുമെന്റ് മുമ്പോട്ട് വരുന്നത്. അതായത് 23% പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള ശമ്പളത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് പറയുന്ന ഒരു വാദം. അതുപോലെ പലപ്പോഴും പറയാറുണ്ട് ഇത്തരത്തിൽ എവിടെയൊക്കെ സ്ത്രീകൾ പിന്നിലാണോ അതൊക്കെ വലിയ തോതിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരിക എന്നൊരു സംഗതി കാണാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് എല്ലാ വിഷയത്തിലും ഇക്വാളിറ്റി ഓഫ് ഔട്ട്കം വേണമെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം ജയിലുകളിൽ ഉള്ളത് പുരുഷന്മാരാണ് എന്ന് കാണാം. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തെരുവു വീഥികളിൽ അന്തി ഉറങ്ങുന്നത് പുരുഷന്മാരാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വിക്ടിംസ് ഓഫ് വയലന്റ് ക്രൈം, ഏതെങ്കിലും തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് പുരുഷന്മാർക്കിടയിലാണ്. യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് പുരുഷന്മാർക്കിടയിലാണ്. അതുപോലെ സ്കൂൾ വിഷയങ്ങളിൽ ഏറ്റവും പൂറായിട്ട് പെർഫോം ചെയ്യുന്നത് പുരുഷന്മാരാണ്. എന്നാൽ നേരെ മറിച്ച് നഴ്സുകൾ,
നഴ്സസ് അവരുടെ ഒരു ഒരു എണ്ണം എടുത്താൽ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ സ്ത്രീകളാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് കാണാം. അതുപോലെ പ്രൈമറി ടീച്ചേഴ്സിന്റെ എണ്ണം എടുത്താൽ അവിടെ സ്ത്രീകളാണ് മുമ്പിൽ എന്ന് കാണാം. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ എല്ലാ തൊഴിൽ മേഖലകളിലും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ രസകരമായിട്ടുള്ള ഒരു വസ്തുത, ഇതിനെയൊക്കെ പാപിക്കുക ഇത്രമായ വാദമാണ് ഇവരെ മുമ്പോട്ട് വെക്കുക. അതിൽ രസകരമായിട്ടുള്ള ഒരു വസ്തുത, നമ്മൾ ആരെങ്കിലും ഇന്ന് കേരളത്തിൽ ഒന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോ വിളിക്കുകയാണെന്ന് സങ്കല്പിക്കുക, ഒരു 95 അല്ലെങ്കിൽ 99% ആ വരുന്ന ഓട്ടോക്കാരിൽ ഒരു പുരുഷനായിരിക്കും. അതിന്റെ അർത്ഥം കാലാകാലങ്ങളായി ഇവിടെയുള്ള ഓട്ടോക്കാരൊക്കെ ഒരു പാട്രിയാർക്കിൽ ഓട്ടോ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പുരുഷന്മാരെല്ലാം കൂടെ സ്ത്രീകളെ ആ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നും ഇത് രസകരമായിട്ട് ജോർഡൻ പീറ്റേഴ്സൺ പറയുന്നുണ്ട്. ഒരു പ്ലംബറിനെ നമ്മൾ വിളിച്ചു എന്നിരിക്കുക, നമ്മുടെ വീട്ടിലേക്ക് ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു പ്ലംബറിനെ വിളിച്ചു എന്ന് സങ്കല്പിക്കുക, ഈ പ്ലംബർ ഒരു 99% അതൊരു പുരുഷനായിരിക്കും. അത് പുരുഷന്റെ ചോയ്സാണ്. പുരുഷന്മാർ കൂടുതലും പ്ലംബിംഗ്, അതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കുക, അതുപോലെ അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വാഭാവികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള താഴ്ന്ന എന്നൊക്കെ കരുതപ്പെടുന്ന പല ജോലികളിലും, ഒരിക്കലും താഴ്ന്നതല്ലാത്ത എന്നാൽ അങ്ങനെ കരുതപ്പെടുന്ന ചില ജോലികളിൽ പുരുഷന്മാരാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതിനർത്ഥം പാട്രിയാർക്കിയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ എന്നൊരു വാദമാണ് മുമ്പോട്ട് വെക്കുക. അപ്പൊ ജോർഡൻ പീറ്റേഴ്സൺ ഇതായിട്ടൊരു കോട്ടുണ്ട്, ഇഫ് യു ഹയർ എ പ്ലംബർ ആൻഡ് ഹി ഹാപ്പൻസ് ടു ബി എ മെയിൽ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദേർ ആർ റോമിംഗ് ബാൻഡ്സ് ഓഫ് ടിറനിക്കൽ പ്ലംബേഴ്സ്. അതായത് നിങ്ങൾ ഒരു പ്ലംബറിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ അയാൾ യാദൃശികമായിട്ട് ഒരു പുരുഷനാവുകയും ചെയ്താൽ അതിന്റെ അർത്ഥം ചരിത്രാതീത കാലം മുതൽ തിരണിക്കലായിട്ടുള്ള പ്ലംബേഴ്സിന്റെ, അതായത് പുരുഷാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്ലംബേഴ്സിന്റെ വലിയൊരു ചങ്ങല ചരിത്രാതീത കാലം മുതൽ നിലനിന്നിരുന്നു എന്നാണ് ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു ആശയം കണ്ടിടത്തൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന ഫെമിനിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുന്നത്. അത് അവര് പറയുന്നത് ഈ പറഞ്ഞ ഔട്ട്കം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റികൾ, എംപ്ലോയ്മെന്റ്, ഇതിലൊക്കെ നിലനിൽക്കുന്ന എല്ലാ വ്യത്യാസങ്ങൾക്കും ഇവര് മുമ്പോട്ട് വെക്കുക ഈ പറഞ്ഞ പാട്രിയാർക്കി, പാട്രിയാർക്കി ഏത് സമയവും പാട്രിയാർക്കി എന്ന് വാദിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത നമുക്കറിയാം, ഇന്നിപ്പോ കേരളത്തിൽ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള രണ്ട് കാലഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് പ്രളയങ്ങൾ. ഈ പ്രളയത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പ്രവർത്തനം തുരുത്തുകളിൽ നിന്നും മറ്റുമൊക്കെ ജനങ്ങളെ രക്ഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ നേരിട്ട് സാക്ഷ്യം വഹിച്ചൊരു കാര്യമാണ്, ഇതിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്തു, ആദ്യം സ്ത്രീകളെയും കുട്ടികളെയുമാണ് രക്ഷിച്ചുകൊണ്ട് വന്നത്, അവസാനമായിട്ടാണ് പുരുഷന്മാരെ രക്ഷിക്കുക. അതൊരു യാദൃശികമായിട്ടുള്ള അല്ലെങ്കിൽ കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഒരു ദുരന്ത മുഖത്ത് നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി, അല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായി പരിഗണന കൊടുക്കണമെന്നും അവരെ ആദ്യം രക്ഷിക്കണമെന്നും ഉള്ളത് അടിസ്ഥാനപരമായി മനുഷ്യത്വമുള്ള സാമാന്യ ബോധമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറഞ്ഞാൽ അതിന്റെ കാരണം പൊതുവെ പുരുഷന്മാർ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടുകൊള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയോ, അല്ലെങ്കിൽ സ്ത്രീകളെ ആദ്യം രക്ഷപ്പെടുത്തുന്നത് അവർക്ക് ഒരുപക്ഷെ നീന്തലോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവര് പുരുഷന്മാരെക്കാൾ അവരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ ഫിസിയോളജിയിലുള്ള വ്യത്യാസം തന്നെയാണ്. അത് അടിസ്ഥാനപരമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം രക്ഷിക്കുന്നത്. അതിനർത്ഥം സ്ത്രീകളെ അടിച്ചമർത്തി എന്നൊന്നുമല്ല. ഇവിടെ രസകരമായിട്ടുള്ള ഒരു വസ്തുത, ഇതിന്റെ ഒന്നും അർത്ഥം സ്ത്രീകളെ അടിച്ചമർത്തി എന്നുള്ളതല്ല, മറിച്ച് ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി ഫിസിയോളജിക്കൽ ഡിഫറൻസുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതി. ഇവിടെ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചരിത്രാതീത കാലം മുതൽ നമുക്ക് ഒരിക്കലും ഓപ്പർച്യൂണിറ്റികളുണ്ട്. അവിടെ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്ത്, നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒരു വൈനിങ് എന്ന് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, അമ്മാതിരി ഏത് സമയത്തും ഇങ്ങനെ പാട്രിയാർക്കി പാട്രിയാർക്കി എന്ന് പറഞ്ഞിട്ട് തങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പാട്രിയാർക്കിയെ കുറ്റം പറയുക, അവരുടെ
കരിയറിൽ ഉണ്ടാകുന്ന ചെറിയ കുഴപ്പങ്ങൾക്ക് പോലും പാട്രിയാർക്കിയെ കുറ്റം പറയുക എന്ന് പറയുന്ന ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രവണത ആഗോള അടിസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ആ മൂവിയുടെ ഡയറക്ടർ ഒരു സ്ത്രീ ആയിരുന്നു. അവര് ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ്, ഈ പറഞ്ഞ മൂവി പരാജയപ്പെടാനുള്ള കാരണം ഞങ്ങൾ സ്ത്രീകളൊക്കെ പുരുഷന്മാര് ഹീറോസ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള മൂവികളൊക്കെ ഞങ്ങൾ കാണാൻ പോകലുണ്ട്, എന്നാൽ ഈ പുരുഷന്മാര് ഞങ്ങളൊക്കെ പോയി അവരുടെ മൂവികൾ കാണുന്നതിന് പകരമായിട്ട് പുരുഷന്മാര് സ്ത്രീകൾ ഹീറോയിൻസ് ആയിട്ടുള്ള മൂവികൾ കാണാൻ വരുന്നില്ല, അതുകൊണ്ട് എന്റെ മൂവി പരാജയപ്പെടാനുള്ള കാരണം പുരുഷന്മാരുടെ ഈ നന്ദിയില്ലായ്മയാണ് എന്നാണ് അവര് ഒരു ഇന്റർവ്യൂവില് പറഞ്ഞത്. അബ്ദുസ്ഥാന്റെ വോയിസ് ഒന്ന് ചെറുതായി ബ്രേക്ക് ആയിരുന്നു, അതിനിടയിൽ ആ മൂവിയുടെ പേരും കേട്ടില്ല, ആളാരാന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, മറ്റുള്ളവർ കേട്ടോ അറിയില്ല. ബ്രേക്ക് ആവുന്നുണ്ട്, ഇടക്കിടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടെങ്കിലും സംസാരത്തിന്റെ ഫ്ലോ നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇടപെടാതിരുന്നു നേരത്തെ വിഷയത്തിൽ നിന്ന്. വിഷയം ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, മിസ്സാവുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു മൂവി പരാജയപ്പെട്ടപ്പോൾ അതിന് കാരണം പുരുഷന്മാര് ഹീറോസ് ആയിട്ടുള്ള മൂവികളൊക്കെ സ്ത്രീകൾ പോയി കാണും, അതേസമയം സ്ത്രീകൾ ഹീറോസ് ആയിട്ടുള്ള മൂവികൾ തിരിച്ചു പുരുഷന്മാര് കാണാൻ വരുന്നില്ല, അതുകൊണ്ടാണ് എന്റെ മൂവി പരാജയപ്പെട്ടത്. അതായത് എന്റെ മൂവി പരാജയപ്പെടാൻ ബോക്സ് ഓഫീസിൽ പൂർണ്ണമായിട്ടും പരാജയമാകാനുള്ള കാരണം അടിസ്ഥാനപരമായി പാട്രിയാർക്കി ആണ് എന്നാണ് ഈ ഡയറക്ടർ പറഞ്ഞു വെച്ചത്. അതിന്റെ കണക്കുകൾ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട്. കാരണം ഈ അടുത്ത കാലത്തായിട്ട് പുറത്തിറങ്ങിയ സ്ത്രീകൾ ഹീറോയിൻസ് ആയിട്ടുള്ള നിരവധി മൂവികൾ ബോക്സ് ഓഫീസിൽ ഉന്നത വിജയം നേടിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത സ്വന്തം മൂവി പരാജയപ്പെട്ടപ്പോ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരു മൂവി എടുക്കുമ്പോൾ ചില മൂവികൾ പരാജയപ്പെടും, ചില മൂവികൾ വിജയിക്കും. അതില് ഒരു സിനിമ പരാജയപ്പെടുമ്പോഴേക്ക് അതാ ഈ സിനിമ പരാജയപ്പെടാനുള്ള കാരണം പാട്രിയാർക്കി ആണ് എന്നാണ് ഈ ഈ ഒരു ഡയറക്ടർ ഒരു വുമൺ ആണ് അവര് പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമ പരാജയപ്പെടാനുള്ള കാരണം പാട്രിയാർക്കി ആണ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള കരിയറിൽ ഉണ്ടാകുന്ന ചെറിയ പരാജയങ്ങൾക്ക് പോലും പാട്രിയാർക്കിയെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, പലപ്പോഴും ഇവര് വാദിക്കാറുണ്ട് ജെൻഡർ പേ ഗ്യാപ്പ്, അതായത് ഞങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്ക് ഇപ്പോഴും സമൂഹം ഇത്രയും പുരോഗമിച്ചിട്ടും എവിടെയൊക്കെയോ ഒരേ ജോലിക്ക് രണ്ട് ശമ്പളം എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴും ഫെമിനിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏത് സ്ഥാപനത്തിലാണ് എന്ന് ഇതുവരെയും നമുക്ക് വ്യക്തമല്ല. ഈ അമേരിക്കയെ പോലെയുള്ള വികസിത രാജ്യങ്ങളിലുള്ള ഫെമിനിസ്റ്റുകൾ പോലും ഇപ്പോഴും വാദിക്കുന്നത് ജെൻഡർ പേ ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ജെൻഡർ പേ ഗ്യാപ്പ് ഉള്ള ഒരേ ജോലിക്ക് രണ്ട് ശമ്പളമുള്ള ഒരു സ്ഥാപനവും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തു. ഗവൺമെന്റ് നിയമങ്ങൾ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് നിരോധിക്കുന്നുണ്ട്. ഇനി ഇവിടെ രസകരമായിട്ടുള്ള മറ്റൊരു സംഗതിയുണ്ട്. അങ്ങനെ ഒരു ജെൻഡർ പേ ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഒരേ ജോലിക്ക് സ്ത്രീകൾക്ക് കുറഞ്ഞ ശമ്പളവും പുരുഷന്മാർക്ക് കൂടുതൽ ശമ്പളവും കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ, എക്കണോമിക്സിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ പറഞ്ഞ സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്നത് ഒരേ ജോലി, കൊടുക്കുന്നത് രണ്ട് ശമ്പളം, അപ്പൊ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും കുറഞ്ഞ ശമ്പളം കൊടുത്താൽ അവരെ കൊണ്ട് പുരുഷന്മാർ ചെയ്യിക്കുന്ന അതേ ജോലി ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എക്കണോമിക്കലി ചിന്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുക? ഈ പറഞ്ഞ കമ്പനി ഉടമസ്ഥർക്കൊക്കെ ഏറ്റവും നല്ലത് സ്ത്രീകളെ ഹയർ ചെയ്യുന്നതാണ്. കാരണം പുരുഷന്മാരെ ഹയർ ചെയ്താൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ശമ്പളം കൊടുക്കണം, അതേസമയം സ്ത്രീകളെ ഹയർ ചെയ്താൽ കുറച്ച് ശമ്പളം കൊടുത്താൽ മതി എന്ന ഒരവസ്ഥ സത്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, സാങ്കല്പികമായിട്ടുള്ള ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ലോകം മുഴുവനും സ്ത്രീകൾ കൂടുതലായി ഹയർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരുമായിരുന്നു. പുരുഷന്മാർക്ക് ജോലി കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുക, കാരണം കുറഞ്ഞ ശമ്പളത്തിന് സ്ത്രീകൾ ഈ പറഞ്ഞ ഒരേ ജോലി ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് ഇവർ ഈ പറഞ്ഞു വരുന്നതിന്റെ ആകത്തുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്.
യൂറോപ്പിൽ മാത്രമല്ല ഇന്ത്യയിലൊന്നല്ല ലോകത്ത് ഒരു ഇപ്പോ ഉണ്ടാകാം ചിലപ്പോ തേർഡ് വേൾഡ് കൺട്രികളിൽ ചില ഭാഗങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ടാവാം. എന്നാൽ ഫെമിനിസ്റ്റുകളുടെ വാദപ്രകാരം അമേരിക്കയിൽ പോലും ഇത് നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള വൈഡ് ആയിട്ട് ഇത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഫെമിനിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീഡം ഒരിക്കലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ത്രീ സമത്വവും സുരക്ഷിതത്വവും അവസരങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് അപ്രീഷിയേറ്റ് ചെയ്ത് അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ജീവിതം കരിപ്പിടിപ്പിക്കുകയും കരിയറിൽ മുന്നേറുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം പിന്നെയും പിന്നെയും ഈ പറഞ്ഞ ഒരു എന്തൊക്കെയോ സമൂഹത്തിൽ ഞങ്ങൾക്കെതിരെ പാട്രിയാർക്കി ചെയ്തു വെക്കുന്നുണ്ട്, അതായത് സൊസൈറ്റിയിലുള്ള എല്ലാ മേഖലകളിലും പാട്രിയാർക്കി ഇങ്ങനെ ചങ്ങലകളായി കാലാകാലം നിലനിൽക്കുന്നുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ഇങ്ങനെ പരാതിപ്പെട്ട് സങ്കടപ്പെട്ട് കുറ്റം പറഞ്ഞ് ഇങ്ങനെ ജീവിതം കഴിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒരു അജണ്ട. ഈ അടുത്ത സമയത്ത് ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു അമേരിക്കൻ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഒരു സർവേ, അതിലൊരു കണക്ക് പറയുന്നുണ്ട് ഫെമിനിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഫെമിനിസത്തിൽ വളരെ വ്യാപകമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം കരിയറിലും അങ്ങനെയുള്ള ഇന്റലക്ച്വലായിട്ടുള്ള വ്യത്യസ്ത ജോലികളിലും പിന്നിൽ നിൽക്കുന്നത് എന്നാണ് ആ കണക്ക് സൂചിപ്പിക്കുന്നത്. അതേസമയം വളരെ കോൺഫിഡന്റ് ആയി നല്ല രൂപത്തിൽ ജോലി ചെയ്ത് കുടുംബിനികളായി ജീവിച്ചു പോരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതേസമയം ഫെമിനിസ്റ്റുകളുടെ ബേസിക് ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഫെമിനിസം പറയുക എന്നുള്ളത് മാത്രമാണ്. അവരൊക്കെ പലപ്പോഴും കരിയറിൽ വലിയ പരാജയങ്ങളാണ് എന്നതാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫെമിനിസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇറ്റ് ഈസ് എ മീൻസ് മിലിറ്റഡ് സ്മോൾ മൈൻഡഡ് ആൻഡ് ഒപ്രസീവ് ഫിലോസഫി. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒപ്രസീവ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. കാരണം അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫെമിനിസം നിലനിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു കള്ളത്തിന്റെ പുറത്താണ്. ഒരു വലിയ നുണയാണ് ഫെമിനിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സത്ത തന്നെ. ആ നുണ എന്താണെന്ന് ചോദിച്ചാൽ മെൻ ആൻഡ് വിമൻ ഹാവ് ദി സെയിം പവേഴ്സ് ടാലൻസ് പ്രൊക്ലിവിറ്റീസ് ഡിസയേഴ്സ്. പുരുഷനും സ്ത്രീക്കും ഒരേ പവറും ഒരേ ടാലന്റും ഒരേ തരത്തിലുള്ള ആഗ്രഹങ്ങളും ഒരേ തരത്തിലുള്ള കാഴ്ചപ്പാടുകളുമാണ് ഉള്ളത് എന്ന എല്ലാ വിഷയത്തിലും ഒരേ കാഴ്ചപ്പാടുകളാണ് പുരുഷനും സ്ത്രീക്കും ഉള്ളത് എന്ന് പറയുന്ന ഒരു വലിയ നുണയാണ് സത്യം പറഞ്ഞാൽ ഫെമിനിസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഫെമിനിസം എത്രത്തോളം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി ഈ നുണ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കുന്നിടത്തോളം കാലം അത് ഒപ്രസീവ് തന്നെയാണ്. അത് പുരുഷന്മാരെ സ്വാഭാവികമായിട്ടും പുരുഷന്മാരെ താഴ്ത്തിക്കെട്ടാനും അവരെ അപമാനിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതായത് പുരുഷന്മാരെ കുറിച്ച് ഇപ്പൊ തന്നെ നമുക്കറിയാം ആഗോള അടിസ്ഥാനത്തിൽ ഇവര് ഉണ്ടാക്കി വെക്കുന്ന കുറെ ചാപ്പകുത്തലുകളുണ്ട്. അതിലൊന്നാണ് ടോക്സിക് മസ്കുലിനിറ്റി. അതായത് പുരുഷന്മാർക്ക് പുരുഷന്മാർ ചിലപ്പോൾ എനർജറ്റിക് ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ ലീഡർഷിപ്പ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ചില പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉണ്ടാകും. അതൊക്കെ ടോക്സിക് മസ്കുലിനിറ്റി ആണ്. ഇത് ഒരു തരത്തിൽ പുരുഷ മേധാവിത്വത്തിന്റെ ബാക്കി പത്രങ്ങളാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ടോക്സിക് മസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇവര് നടത്താറുണ്ട്. അങ്ങനെ പുരുഷന്മാരെ അടിച്ചമർത്തുന്നത് സ്വാഭാവികമായിട്ടും നടക്കുന്നുണ്ട് ഒരു മേഖലയും. എന്തൊക്കെ പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള ചില ട്രെയ്റ്റ്സ് ഉണ്ടോ അതൊക്കെ ഏതൊക്കെയോ തരത്തിൽ പുരുഷന്മാരുടെ വ്യത്യസ്തമായിട്ടുള്ള പാട്രിയാർക്കിയുടെ ഭാഗമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് നമ്മളൊക്കെ ട്രെയിനിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പുരുഷന്മാര് പൊതുവെ രണ്ട് കാലുകളും നീട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടു വശത്തേക്കൊന്ന് നീട്ടി വെച്ചിട്ടായിരിക്കും ഇരിക്കുക. സ്ത്രീകളാകട്ടെ പലപ്പോഴും കാലുകൾ അടുപ്പിച്ചു വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കുക. അപ്പൊ ഇതിനെ പുരുഷന്മാര് കൂടുതൽ സ്ഥലം കൈയെടുക്കുന്നു, ഇത് ടോക്സിക് മസ്കുലിനിറ്റിയുടെ ഭാഗമാണ് എന്നാണ് ഒരു ഒരു ടീം പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഈയിടെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു സ്ത്രീ, അതായത് ഒരു ഫെമിനിസ്റ്റ് ചാനലാണ്, അവര് എല്ലാ ട്രെയിനിലും കയറി ഇറങ്ങി ഇങ്ങനെ കാല് നീട്ടിയിരിക്കുന്ന പുരുഷന്മാരുടെ ഒക്കെ പാന്റിലേക്ക് കുപ്പി വെള്ളവും കൊണ്ട് ചെന്ന് അവിടെ ഒക്കെ അവരുടെയൊക്കെ പ്രത്യേക ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഒരു കുപ്പിയിൽ വെള്ളവുമായിട്ട്
അത് സ്പ്രേ ചെയ്യുന്ന രൂപത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ട്രെയിനിലൊക്കെ ഇങ്ങനെ മാൻ സ്പ്രെഡിങ് എന്നാണ് ഇവർ ഇതിനെ വിളിക്കുക. അതായത് മാൻ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഇങ്ങനെ രണ്ടു കാലും രണ്ടു വശത്തേക്ക് നീട്ടിയിരിക്കുന്നതിനാണ് മാൻ സ്പ്രെഡിങ് എന്ന് ഫെമിനിസ്റ്റുകൾ ചാപ്പ് കുത്തി വെച്ചിട്ടുള്ളു. അങ്ങനെ മാൻ സ്പ്രെഡിങ് നടത്തുന്നവരുടെ ഒക്കെ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഇത് ഉയ്യണ കണ്ട ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ പുരോഗമനമായിട്ട് പലപ്പോഴും ഇവർ പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത്, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു വന്നു, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ അപമാനിക്കുക അല്ലെങ്കിൽ താഴ്ത്തി കിട്ടുക എന്നുള്ളത് എന്ന ജോലി വളരെ മനോഹരമായിട്ട് അവര് നിർവഹിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ കൂടെ തന്നെ സ്ത്രീകളെയും അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളെയും മോശമാക്കുന്ന ഒരു സംഗതിയാണ് ഫെമിനിസത്തിനുള്ളത് എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്താന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് പരമ്പരാഗതമായി കാലാകാലങ്ങളായി അവരുടെ മഹത്തരമായിട്ടുള്ള ഒരുപാട് അവരുടെ വൈകാരികമായിട്ടുള്ള ക്ഷമതയും ഒക്കെ ഉണ്ട്. അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റ്, സ്വന്തം മക്കളോടും ഭർത്താവിനോടുമുള്ള കമ്മിറ്റ്മെന്റ്, അവരുടെ കരുണ ദയ പോലെയുള്ള ഒരുപാട് വ്യത്യസ്തമായുള്ള വികാരങ്ങൾ, ഇതൊക്കെ അവരുടെ ഏതോ തരത്തിലുള്ള വീക്ക്നെസ് ആണ് എന്ന് അവതരിപ്പിക്കലാണ് ഇന്നത്തെ ഫെമിനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം. അതായത് ഫാമിലി ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഫാമിലിയുമായി കമ്മിറ്റഡ് ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അവള് വീക്കാണ് എന്നും, മറിച്ച് കോർപ്പറേറ്റ് വേൾഡിൽ അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി മാത്രമാണ് കരുത്തുറ്റത്, അവളാണ് യഥാർത്ഥ സ്ത്രീ എന്ന് പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായി സ്ത്രീയുടെ നൈസർഗിക ഗുണങ്ങളായ കമ്മിറ്റ്മെന്റും കൈൻഡ്നെസ്സും പോലെയുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ, അതിനെയൊക്കെ ഒരു വീക്ക്നെസ് ആയി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു തെറ്റുകൂടി ഫെമിനിസം ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫെമിനിസം എന്താണെന്ന് ഞാൻ ഒറ്റ വാക്കിൽ മുമ്പും പലപ്പോഴും പരാമർശിച്ചിട്ടുള്ളത് പോലെ, ഫസ്റ്റ് റേറ്റ് വിമൻ ആയിട്ടുള്ള ആളുകളെ സെക്കൻഡ് റേറ്റ് മെൻ ആക്കി മാറ്റുന്ന പ്രക്രിയക്കാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് ഒന്നാം തരം ഒരു സ്ത്രീയെ പിടിച്ചിട്ട് അവരോട് രണ്ടാം തരം പുരുഷന്മാരകലാണ് നിങ്ങളുടെ കഴിവ്, രണ്ടാം നമ്പർ പുരുഷന്മാരായാൽ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിൽ പവർഫുൾ ആകാൻ സാധിക്കൂ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ പറഞ്ഞത് ഫെമിനിസ്റ്റുകൾ അങ്ങനെ തുറന്നു പറയുന്നു എന്നല്ല, മറിച്ച് ആ ഐഡിയോളജി ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തുക. കാരണം സ്ത്രീക്ക് സ്ത്രീയുടേതായ കഴിവുകളുണ്ട്, ഗുണങ്ങളുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ കഴിവുകളും ഗുണങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് മാറി പുരുഷന്മാര് കാലാകാലങ്ങളായി ചെയ്തു വന്ന എല്ലാ മേഖലകളിലും ഇക്വാളിറ്റി ഓഫ് ഔട്ട്കം, ഞാൻ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ഇക്വാളിറ്റി ഓഫ് ഔട്ട്കം ഉണ്ടാകണം. അതായത് ഓട്ടോക്കാരന്മാരെ എടുത്താൽ അതിൽ 50% പുരുഷന്മാരും 50% സ്ത്രീകളും വരണം, പ്ലംബേഴ്സിന്റെ കൂട്ടത്തിലും അങ്ങനെ തന്നെ വരണം. അങ്ങനെ ലോകത്തുള്ള എല്ലാ ജോലികളിലും ഈക്വൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ വരണം. അത് സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഉള്ള വ്യത്യാസങ്ങളൊക്കെ സൊസൈറ്റി ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഫിസിയോളജിക്കൽ വ്യത്യാസങ്ങളല്ല, മറിച്ച് സൊസൈറ്റി ഉണ്ടാക്കിയെടുത്ത സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും പാട്രിയാർക്കി കൊണ്ടുവന്നതാണ് എന്നാണ് ഇവർ പറയുക. അത് തെറ്റാണ്. അവരുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള, അതുപോലെ വൈകാരിക ക്ഷമതയിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് പലപ്പോഴും അവരെ വ്യത്യസ്തമായുള്ള ജോലികൾ തിരഞ്ഞെടുക്കുന്നതിനും മറ്റുമൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഫസ്റ്റ് റേറ്റ് വിമനെ സെക്കൻഡ് റേറ്റ് മെന്നാക്കി മാറ്റുന്ന ഒരു പ്രവണത കാണിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ പിന്നെ പലപ്പോഴും ഒരു പരിധി കൂടി കടന്നിട്ട് മെൻ ഒപ്രസ്ഡ് വിമൻ, സോ നൗ ദേ ഷുഡ് ബി ഒപ്രസ്ഡ്. പുരുഷന്മാര് കുറെ കാലമായിട്ട് പാട്രിയാർക്കിയുടെ രൂപത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് പുരുഷന്മാരെ അടിച്ചമർത്താം എന്ന് വരെ വാദിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഇന്ന് ലോകത്തുണ്ട്. ഇനി ലെസ്ബിയൻ ഫെമിനിസത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതായത് പുരുഷനെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ പുരുഷന് വഴിപ്പെടലോ അല്ലെങ്കിൽ പുരുഷന്മാരെ ആശ്രയിക്കലോ ഒക്കെയാണ്. അതുകൊണ്ട് ഫെമിനിസത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ ഏറ്റവും കൂടുതൽ ശക്തയാകുന്നതിന്റെ, അവൾ കരുത്തുറ്റ ഒരു സ്ത്രീ ആകുന്നതിന്റെ ലക്ഷണം അവൾ ഒരു സ്ത്രീയെ തന്നെ പ്രേമിക്കുകയും സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യലാണ് എന്ന് വാദിക്കുന്ന ലെസ്ബിയൻ ഫെമിനിസ്റ്റുകൾ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ലെസ്ബിയൻ ഫെമിനിസ്റ്റുകൾ പറയുന്നത് സ്ത്രീകൾ സ്ത്രീകളെ തന്നെ വിവാഹം കഴിച്ച് അങ്ങനെ ജീവിക്കുക, അതാണ് ഏറ്റവും എംപവറിംഗ് ആയിട്ടുള്ള ഒരു സംഗതി എന്നാണ്. ഏറ്റവും എംപവേർഡ് ആയിട്ടുള്ള ഒരു വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്ത്രീയെ തന്നെ വിവാഹം കഴിച്ച് അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുക എന്ന് വാദിക്കുന്ന ലെസ്ബിയൻ ഫെമിനിസ്റ്റുകൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇനി ഞാൻ അവസാനമായിട്ട് ചുരുക്കുകയാണ്. അപ്പോ എനിക്ക് മുമ്പേ ഒരു ജാമ്യം എടുക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ നോക്കിക്കോ, ഈ പറഞ്ഞ ചർച്ചകൾ നമ്മൾ തുടരുമ്പോൾ ഈ ചർച്ചയിൽ ബഹുഭൂരിഭാഗവും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കുറെ ചാപ്പകുത്തലുകളാണ്. സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അവർക്ക് കാരുണ്യമുണ്ട്, ദയയുണ്ട്, അവർക്ക് കുടുംബത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഇതൊക്കെ നല്ല ഗുണങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഫെമിനിസ്റ്റുകൾ കണ്ടില്ല എന്ന് നടിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മളെ ഇവർ ചാപ്പ കുത്തുക, നമ്മളൊക്കെ ബെനിവലന്റ് സെക്സിസ്റ്റുകളാണ് എന്നാണ്. അതായത് സ്ത്രീകളോട് നന്മ ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീകളോട് കാരുണ്യമുണ്ട് എന്ന് നടിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു തരം പാട്രിയാർക്കിയാണ് നമ്മളൊക്കെ പിന്തുടരുന്നത് എന്ന് ചാപ്പ് കുത്തുന്ന ഒരു ടീം വേറെ ഉണ്ടാവും. അതിനെയാണ് ബെനിവലന്റ് സെക്സിസം എന്ന് ഇവര് ഫെമിനിസ്റ്റുകളുടെ കയ്യിൽ വാക്കുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. എന്തൊക്കെ അവർക്കെതിരെ ആർഗ്യുമെന്റ് വരുന്നുണ്ടോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഓരോ ചാപ്പ കുത്താൻ വേണ്ടിയുള്ള ഓരോ ടെർമിനോളജികൾ അവർ ഓൾറെഡി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതായത് സ്ത്രീകളെ പൊക്കി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നന്മകൾ പറഞ്ഞുകൊണ്ട് ഒരാൾ ഫെമിനിസത്തിനെ വിമർശിച്ചാൽ അയാൾ ബെനിവലന്റ് സെക്സിസ്റ്റ്. ഇനി അങ്ങനെയല്ല, മറിച്ച് സ്ത്രീക്ക് എതിരെ തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ അയാൾ മേൽ ഷോവനിസ്റ്റ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലും ചാപ്പ് കുത്താൻ വേണ്ടിയുള്ള ഈ ചാപ്പ് കുത്തലുകളിലും ഇല്ലോജിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റുകളിലും ഒക്കെയാണ് സത്യം ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. നേരെ മറിച്ച് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ജെൻഡർ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾ ഈ നമ്മുടെ ഭൂമി മലയാളത്തിൽ ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അതും എഴുതാനോ അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തണോ എന്നോ ആഗ്രഹിക്കുന്ന ആരും ഇന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് സമൂഹം വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ പുരോഗമനാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഒരുപക്ഷെ ഈ പറഞ്ഞ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീഡം അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നമ്മുടെ പാനൽ തന്നെയും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഈ എന്റെ സംസാരം ശ്രവിക്കുന്ന ആളുകളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു കാര്യമാണ്. അത് ഈ ഫെമിനിസം എന്ന പേരിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ സമ്പ്രദായങ്ങളെ എതിർക്കുകയും ടേക്ക് ബാക്ക് ഫെമിനിസം, റിഫോം ഇറ്റ്, കറക്റ്റ് ഇറ്റ്സ് എക്സസസ്, ഈ പറഞ്ഞ വിക്റ്റിം പ്രൊപ്പഗാൻഡ, അതായത് പാട്രിയാർക്കി പാട്രിയാർക്കി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിക്റ്റിം പ്രൊപ്പഗാൻഡ, സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഇരകളാണ്, അതൊരു ചരിത്രാതീത കാലം മുതൽ ഇരകളായിട്ട് ഇങ്ങനെ തുടരുന്നു എന്ന് പറയുന്ന ഈ ഒരു നറേറ്റീവ് അതിന്റെ ദൂഷ്യവശങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും നമുക്ക് അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിനും മൊത്തത്തിൽ പുരുഷ സമൂഹത്തിനും മനുഷ്യവംശത്തിനും തന്നെ ഇന്ന് ലഭ്യമായിട്ടുള്ള അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുരോഗമനാത്മകമായിട്ടുള്ള ചിന്താഗതികളിലേക്ക് പോവുകയാണ് ഇന്ന് അഭികാമ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചുരുക്കുന്നു.